ഭിന്നശേഷിക്കാരുടെ ഒരു സ്പോർട്സ് ആണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പാറക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ്, അതുപോലെ ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ അവർകൾ, അതുപോലെ തന്നെ മാറാക്കര പഞ്ചായത്തിലെ ചെയർമാൻ ജാഫർ അലി, നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജ്മത്ത് പാമ്പലത്ത്, അതുപോലെ തന്നെ ഈ വാർഡിൻ്റെ 13-ാം വാർഡിലാണ് ഇന്ന് ഗ്രൗണ്ടിലാണ് പ്രോഗ്രാം നടക്കുന്നത്, ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായിട്ടുള്ള റഷീദ് പറമ്പൽ, അതുപോലെ തന്നെ 7-ാം വാർഡിലെ മെമ്പർ മുഫീദ, അതുപോലെ 20-ാം വാർഡിലെ മെമ്പർ ഷംല ബഷീർ, നമ്മുടെ സി ഡി എസ് ചെയർപേഴ്സൺ ഖദീജത്തുൽ കുബ്ര, സൂപ്പർവൈസറ് സൈനബ മാഡം, അതുപോലെ തന്നെ ബഡ്സിലെ ബി ആർ സി കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ബി ആർ സി അംഗങ്ങൾ വിവേക് മായ തുടങ്ങിയവർ, അതുപോലെ തന്നെ പ്രതീക്ഷയിലെ ടീച്ചർ, പിന്നെ ബഡ്സിലെ കുട്ടികൾ, അതുപോലെ തന്നെ ബഡ്സിലെ പിന്നെ കുട്ടികളുടെ പാരൻസ്, മറ്റു ഈ നാട്ടിലെ നല്ലവരായ സുഹൃത്തുക്കളെ, നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഭിന്നശേഷിക്കാരുടെ സ്പോർട്സ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അതിലിപ്പോൾ 2 പ്രോഗ്രാമാണ് നടന്നത്, ഓട്ടവും കഴിഞ്ഞു, അതുപോലെ മ്യൂസിക്കൽ ചെയറും കഴിഞ്ഞു. ഇപ്പം അതിൽ തന്നെ കുട്ടികൾ ഒരുപാട് അവരുടെ ആ പ്രോഗ്രാം പങ്കെടുക്കേണ്ട പ്രശ്നങ്ങളും അതിലെ അവരുടെ ഓരോ പ്രശ്നങ്ങളും ഇവിടെ കുട്ടികളുടെ ഇടയിൽ തന്നെ ഉണ്ടായി. ഇതൊക്കെ മാറ്റിയെടുക്കാനും ഇവരെ ഒന്നുകൂടെ മെച്ചപ്പെടുത്തി, ഇവർക്ക് മാനസികമായ ഉല്ലാസവും അതുപോലെ ഇവരെ കാര്യങ്ങളിലൊക്കെ മെച്ചപ്പെടുത്തി എടുക്കാനൊക്കെയാണ് ഇങ്ങനെ സ്പോർട്സ് അതുപോലെ കലാമേളകളൊക്കെ നടത്തുന്നത്. നമുക്ക് കലാമേള നടത്താൻ നമ്മൾ 15-ാം തീയതിയാണ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ സ്പോർട്സ് നടത്താൻ തന്നെ കാരണം നമ്മുടെ മാറാക്കര പഞ്ചായത്തിലെ ബഡ്സിലെ കുട്ടികളെ കൊണ്ട് കുന്നുമ്മേൽ പോയി ഒരു സ്പോർട്സ് അവതരിപ്പിച്ചു. അപ്പോൾ നമ്മുടെ മാറാക്കരയിലുള്ള കുട്ടികൾക്കാണ് ഫസ്റ്റ് കിട്ടിയത്. കളക്ടറുടെ പ്രത്യേക സമ്മാനം ഒക്കെ ഇവർക്ക് നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഞ്ചായത്തിലും ഇങ്ങനെയൊരു സ്പോർട്സ് വെക്കാം എന്ന തീരുമാനം എടുക്കുകയും അത് ഒറ്റക്കെട്ടായി എല്ലാവരും ഏറ്റെടുത്ത് ഇത് നടത്താനായിട്ട് തീരുമാനിച്ചതും. ഇതിന് നമ്മൾ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ നമ്മളോടൊപ്പം സ്റ്റാഫ് അംഗങ്ങളും കൂടെ തന്നെയുണ്ട്. നമ്മുടെ ഒ എ ആയിട്ടുള്ള ഷംസു അവർകൾ നേരത്തെ തന്നെ ഗ്രൗണ്ടിലെത്തി നമ്മൾക്ക് വേണ്ട സജ്ജീകരണങ്ങൾ, ഈ സ്പോർട്സ് നടത്താൻ വേണ്ട സജ്ജീകരണങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണസമിതി ഒറ്റക്കെട്ടായി നിന്ന് തന്നെ ഇത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കാനായി താല്പര്യം കാണിച്ച് എത്തിയിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഈ 2 സെഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു പ്രോഗ്രാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കുട്ടികളുടെ കലാമേളയാണ് രാവിലെ മുഴിച്ച് വൈകുന്നേരം അവളുടെ യുബിലായിട്ട് നടത്തുകയാണ്. എൻ്റെ ഭാഗമായി ഇപ്രാവശ്യം സ്പോർട്സ് നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കൂടെ നമ്മുടെ പ്രത്യേകിച്ച് ഐ സി ഡി സൂപ്പർവൈസർ, നമ്മുടെ ടീച്ചർ, അമ്മമാർ, നമ്മുടെ അംഗനവാടി ടീച്ചേഴ്സ് കൃത്യമായിട്ട് മെസ്സേജ് നൽകി കുട്ടികളൊക്കെ അറേഞ്ച്മെൻ്റ് ചെയ്യുന്നതിന് വലിയ പരിശ്രമം നടത്തി. പിന്നെ 2-3 സൈഡത്തിൻ്റെ ഓരോ ഇടപെടലും പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ സൂപ്പർവൈസർ അടങ്ങുന്ന ഒരു വിങ് നല്ലൊരു സഹായം ചെയ്തുള്ള വളരെ ഭംഗിയായിട്ട് നമുക്ക് തുടക്കം കുറിക്കുകയാണ്. കുട്ടികളുടെ 1-2 പ്രോഗ്രാംസുകൾ ഇവിടെ നടന്നു, പരിപാടികൾ നടന്നു. എന്തായാലും വളരെ നേരത്തെ ഒന്നാമത് കാലാവസ്ഥ നമുക്ക് വളരെ ഈ വെയിൽ നല്ലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് നമ്മൾ നേരത്തെ തീർത്ത് നമ്മൾ സജീവ രക്ഷിതാക്കൾ പ്രത്യേകിച്ച് എല്ലാവരും ഇവിടെ നേരത്തെ ഏതാണ്ട് 9 മണിക്ക് ഇവിടുത്തെ രക്ഷിതാക്കളും കുട്ടികളും ഒരു പകുതിയിലേറെ അവിടെ എത്തിയിരുന്നു. വളരെ സന്തോഷകരമാണ് നമ്മുടെ ഈ പ്രോഗ്രാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന 15-ാം തീയതി നടക്കുന്ന ഭിന്നശേഷി കലാമേളയിൽ നിങ്ങളെല്ലാവരും ഭാഗവത്താണെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അധ്യക്ഷ വഹിക്കാൻ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ ഒ കെ സുബസാബിന് ആദരവ്. മാറാക്കര പഞ്ചായത്ത് എല്ലാ പരിപാടികൾക്കും മുൻഗണന നൽകുന്ന ഒരു പഞ്ചായത്താണ്. കായിക കലാകായിക പരിപാടികളൊക്കെ എല്ലാം നല്ല നിറഞ്ഞ മനസ്സിൽ നടത്തുമ്പോൾ നമ്മൾ നിന്നും പ്രത്യേകിച്ച് പരിഗണന നൽകുന്ന നമ്മുടെ കുട്ടികൾ ഇപ്പം അതേപോലെ അല്ലെങ്കിൽ അതിലും ഒരു ഒന്നും കൂടി മുന്നിലായി എല്ലാ പരിപാടികളും അല്ലെങ്കിൽ അവിടെ പരിഗണിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന ഒരു പഞ്ചായത്താണ് മാറാക്കര പഞ്ചായത്ത്. അതിനെ ഭരണസമിതിയെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് നമ്മളെ കുട്ടികൾ നിങ്ങളൊക്കെ കലാപരിപാടികളിലൊക്കെ നമ്മളെല്ലാം പങ്കെടുക്കാറുണ്ട്. എത്ര സമയം കുറവുണ്ടെങ്കിലും നിങ്ങളെ കൂടെ വന്ന് സമയം ചിലവഴിക്കാനോ നിങ്ങളോട് കൂടെ നിൽക്കാനൊക്കെ നമുക്ക് താല്പര്യമുള്ള ആളുകളാണ്. നിങ്ങളൊക്കെ വളർന്ന് വന്ന്
നമുക്ക് ഒരുപാട് ഉയരങ്ങളിൽ ഇങ്ങനത്തെ മത്സരങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ എത്തേണ്ടതുണ്ട്. അതിനൊക്കെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കുട്ടികളാണ് മൊത്തം? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സൗജ ടീച്ചർ, അതുപോലെ തന്നെ അധ്യക്ഷൻ, ബ്ലോക്ക് ക്ഷേമകാര്യ സ്ഥാനം കമ്മിറ്റി ചെയർമാൻ ഒക്കെ, സുഗേർ സാഹിബ്, വൈസ് പ്രസിഡന്റ് ഒ പി, റഷീദ്, ഷംല, നജ്മത്ത്, മുഫീദ, നാസർ അടക്കമുള്ള മെമ്പർമാർ ഇവിടെ പങ്കെടുക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, അതുപോലെ തന്നെ രക്ഷിതാക്കൾ, അംഗനവാടി ടീച്ചർമാർ, ബഡ്സിലെ ടീച്ചർ, ബി ആർ സി ഉദ്യോഗസ്ഥർ, ഇവിടെ പങ്കെടുത്ത ആളുകൾ, നമുക്ക് ഈ പരിപാടി വെയിലാകുമ്പോഴത്തേന് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിന് ബന്ധപ്പെട്ട് കൂടുതലൊന്നും തന്നെ സംസാരിക്കുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചു നിർത്തുന്നു. നന്ദി. അതുപോലെ തന്നെ ഉദ്ഘാടകർ, അതുപോലെ തന്നെ ഈ ചടങ്ങിനെത്തിയിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കളെ ആദ്യമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും. നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാറക്കര ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികളുടെ ഒരു കായിക ഉത്സവമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം. കുട്ടികളെല്ലാം വളരെ ആവേശത്തിലാണ്. രണ്ട് മൂന്ന് പ്രോഗ്രാംസ് കഴിഞ്ഞു. അവർ ഇനിയും അടുത്ത പ്രോഗ്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവർക്കും. കാരണം നല്ലൊരു കാര്യമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ ഒരുപാട് വേദികൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടി ഇതുപോലൊരു സംവിധാനം ഒരുക്കിയ നമ്മുടെ ഭരണസമിതിയും കൂടെ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ അധ്യാപകരും എല്ലാവർക്കും നല്ല ഒരു ആശംസകൾ അറിയിക്കുകയാണ്. എന്തായാലും കുട്ടികൾ ഇത് എൻജോയ് ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ട് എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി. 2023-24 വർഷത്തിലെ ഭിന്നശേഷി കുട്ടികളുടെ കായികാരവം, അവരുടെ സ്പോർട്സിനുള്ള താല്പര്യവും ഇപ്പോൾ രണ്ട് പ്രോഗ്രാം കഴിഞ്ഞു. അതിൽ അവിടെ നല്ല ഉന്മേഷത്തോടു കൂടിയാണ് ഓരോ കായികവും അവരെ അവതരിപ്പിക്കുന്നത്. ഇനി മുന്നോട്ടും ഇതേപോലെ തന്നെ തുടർന്ന് ദിവസചര്യയിൽ നിന്ന് ഒരു വിഭിന്നമായി തന്നെ അവർക്ക് ഇന്നത്തെ ദിവസം ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതിന് കൂട്ടുനിന്ന എല്ലാവർക്കും ഭരണസമിതിക്ക്, ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിച്ച കൂടെ നിന്ന് എല്ലാവർക്കും ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നു. എല്ലാവരും മനസ്സ് നിറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. കാരണം ഈ മക്കൾക്ക് ഒരു അവസരം കിട്ടുകയാണിത്. കാരണം അവർ എന്തൊരു സന്തോഷത്തോടെയാണ് നമ്മുടെ കസേരകളിൽ ഇത് അവതരിപ്പിച്ചത്. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭരണസമിതിയുടെ പ്രധാന ലക്ഷ്യം തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി നടത്തുന്നതിന് എന്നോടൊപ്പം നിന്ന എൻ്റെ ഭരണസമിതിക്ക് ഞാൻ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതിന് സജ്ജരാക്കിയ നമ്മുടെ പാരൻസിനെ നമുക്ക് അനുമോദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അവർ ഇന്ന് രാവിലെ 9 മണിക്ക് ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്തെല്ലാം പ്രാരാബ്ദങ്ങളിലൂടെ കടന്നു പോയിട്ടായിരിക്കും അവർ ഇത്തരം കുട്ടികളെ ഇവിടെ എത്തിച്ചിട്ടുണ്ടാവുക. ഇവരെ എണീക്കാൻ വൈകും, ഭക്ഷണം കഴിക്കാൻ വൈകും, എല്ലാ കാര്യത്തിലും ഇവർ പിന്നിലാണ്. അങ്ങനെയുള്ള മക്കൾ എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ കസേരകളിയൊക്കെ അവതരിപ്പിച്ചത്. അവരുടെ മുഖത്ത് സന്തോഷം എന്തായിരുന്നു, അത് കാണലാണ് നമ്മുടെ സന്തോഷം. അപ്പം അതുകൊണ്ട് അടുത്ത വർഷം നമുക്ക് ഇതിലും ഗംഭീരമായി നടത്താൻ സാധിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഈ പരിപാടി നമ്മൾ രണ്ട് മൂന്ന് പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉദ്ഘാടനം എന്നുള്ള സെക്ഷൻ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വെയിലാവണേന് മുന്നേ നമ്മുടെ മക്കളെ പരിപാടി മുഴുവനും കഴിഞ്ഞ് ഇവിടുന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ മക്കൾക്ക് വേണ്ടി സംഘടിപ്പിച്ച പഞ്ചായത്ത് ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്പോർട്സ് സംഘടിപ്പിച്ച സംഘടനാ സമിതിക്ക് എല്ലാവിധ ആശംസകളും ബി ആർ സിയുടെ പേരിൽ അറിയിക്കുന്നു. നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ ഇപ്പം നമ്മൾ സ്പോർട്സ് തലത്തിൽ നമ്മൾ മികവ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. അതിലുപരി ഇവരുടെ മാനസിക ഉല്ലാസമാണ് നമ്മൾ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള നമ്മളുടെ ഒരു പ്രോഗ്രാമിന് ഇങ്ങനെ ഒരു സംഘടന സംഘടിപ്പിച്ചതിന് വേണ്ടിയിട്ട് നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളുടെ ഭരണസമിതിയെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. We'll be right back.
ശേഷം നമുക്ക് ഈ പ്രോഗ്രാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പറിനെയും അതുപോലെ തന്നെ നമ്മുടെ മെമ്പർമാരെയും എല്ലാം സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വിചാരിച്ചതിനെക്കാട്ടും അടിപൊളിയായിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്.
ബോള് ഏറ്റവും ദൂരത്തേക്ക് എറിയാം, ദൂരത്തേക്ക് എറിയുന്നതിൽ ഏറ്റവും കൂടുതൽ ദൂരത്തെത്തുന്ന കുട്ടിയാണ് വിജയ്. കേട്ടാ മാറി അടുത്തേക്ക് പോവട്ടെ.
I'm gonna make it.
നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂസല്ലേ? ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്.